മലയാളികളുടെ പ്രിയപ്പെട്ട താര കുടുംബമാണ് നടി താര കല്യാണിൻ്റെത് സിനിമ സീരിയൽ രംഗത്ത് സജീവമായി നിന്നാണ് താര കല്യാൺ മലയാളികൾക്ക് സുപരിചിതയായി മാറിയത് നർത്തകിയായ താര കല്യാണാണ് ഈ കുടുംബത്തിൽ നിന്നും ആദ്യം അഭിനയത്തിലേക്ക് എത്തിയത് അമ്മേ ഭഗവതി എന്ന ചിത്രത്തിൽ ചോറ്റാനിക്കര ദേവിയായി അഭിനയിച്ചുകൊണ്ടായിരുന്നു താര കല്യാണിന്റെ സിനിമാ ജീവിതം ആരംഭിച്ചത് പിന്നീട് നിരവധി സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും മലയാളികൾക്ക് സുപരിചിതയായി താര മാറി ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം എന്നിവയിലെല്ലാം ചെറുപ്പത്തിൽ തന്നെ പ്രാവീണ്യം നേടിയ താര കല്യാൺ അഭിനയത്തിനൊപ്പം തന്നെ ഒരു നൃത്ത അക്കാദമിയും നടത്തുന്നുണ്ട് ഇപ്പോൾ താരയുടെ ഡാൻസ് അക്കാദമിയുടെ നടത്തിപ്പ് മകൾ സൗഭാഗ്യക്കും ഭർത്താവ് അർജുനുമാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി സംസാരിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് താര കല്യാൺ ശബ്ദം തന്നെ താരക്ക് പൂർണമായും നഷ്ടപ്പെട്ടു മുൻപ് താരക്ക് തൈറോയിഡ് ശസ്ത്രക്രിയ നടത്തിയിരുന്നു സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടും ശബ്ദത്തിലെ വ്യത്യാസവും കണ്ട് നടത്തിയ പരിശോധനയിലാണ് തൈറോയിഡ് കണ്ടെത്തിയത് എന്നാൽ പിന്നീട് പൂർണമായും ശബ്ദം നഷ്ടപ്പെട്ട അവസ്ഥയിലായി താര അതോടെ വീണ്ടും നടി വിദഗ്ധ പരിശോധനകൾക്ക് ശേഷം സർജറിക്ക് വിധേയയായി സർജറിയെ തുടർന്ന് വിശ്രമത്തിലായിരുന്നു ഇതുവരെയും താരം ഇപ്പോൾ ഇതാ പെട്ടെന്നുള്ള സർജറിക്ക് പിന്നിലെ കാര്യവും തന്റെ അനുഭവവും രോഗത്തെക്കുറിച്ചുള്ള ഡോക്ടറുടെ വിശദീകരണവും പങ്കിട്ട് എത്തിയിരിക്കുകയാണ് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ട ഏറ്റവും പുതിയ വീഡിയോയിലാണ് ഇക്കാര്യങ്ങളെല്ലാം താര വിശദീകരിച്ചത് ശബ്ദമില്ലാത്തതിനാൽ താര വീഡിയോ ചെയ്തതും സംസാരിച്ചതും എഐയുടെ സഹായത്തിലൂടെയാണ് സർജറി കഴിഞ്ഞ് രണ്ടാഴ്ചയായി ശബ്ദം തീരെ ഇല്ലെന്ന് തന്നെ പറയാം വീഡിയോ എടുക്കുന്നത് എ ഐ വഴിയാണ് എത്രയും വേഗം ശബ്ദം തിരികെ കിട്ടി സ്വന്തം ശബ്ദത്തിൽ വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാണ് താര വീഡിയോ ആരംഭിച്ചത് ശേഷം നടിയെ ചികിത്സിക്കുന്ന ഡോക്ടറാണ് കാര്യങ്ങൾ പ്രേക്ഷകർക്ക് കൂടി മനസ്സിലാകാൻ വിശദീകരിച്ചത് ഉറപ്പായും ശബ്ദം തിരികെ വരും എല്ലാ രോഗികളിലും അത് തിരികെ കിട്ടാൻ സമയത്തിൽ വ്യത്യാസം വരും സ്പാസ്മോഡിക് ബിസ്ഫോണിയ എന്ന പേര് ഭീകരമാണെങ്കിലും രോഗം അത്ര ഭീകരം അല്ല വ്യക്തമായ കാരണം അറിയില്ല പക്ഷെ ഇത് ഉണ്ടാകുന്നത് ഒരു പക്ഷെ ശബ്ദം ഒരുപാട് സമയം ഉപയോഗിക്കുന്നത് കൊണ്ടാകാം സാധാരണ ഇതിന്റെ മെഡിസിൻ എന്ന് പറയുന്നത് ബോട്ടോക്സ് ആണ് അത് വോക്കൽ കോഡിലേക്ക് ഇഞ്ചക്ട് ചെയ്യുക എന്നുള്ളതാണ് പതിവ് എന്നാൽ ആറുമാസത്തിൽ കൂടുതൽ അതിന്റെ എഫക്ട് കിട്ടാൻ പ്രയാസമാണ് എങ്കിലും കൂടുതൽ ആളുകൾ ഇതാണ് എടുക്കുന്നത് കേരളത്തിലെ ജനസംഖ്യയിൽ ആയിരം പേരോളം ആളുകൾ ഈ രോഗം സഹിക്കുന്നവരാണ് സർജറി ചെയ്യാൻ ചിലർക്ക് ഭയമാണ് ഇഞ്ചക്ഷൻ ഭയമില്ല വോക്കൽ കോഡിൽ ഇഞ്ചക്ഷൻ ചെയ്യുന്നത് ഇന്ത്യയിൽ തന്നെ വളരെ കുറച്ച് സെന്ററുകളിലാണ് രണ്ടു മൂന്ന് തരം സർജറികളുണ്ട് അകത്തൂടെയും പുറത്തൂടെയും ചെയ്യാറുണ്ട് പാടുകൾ വരാൻ താല്പര്യമില്ലാത്തവർക്ക് ഉള്ളിലൂടെ സർജറി ചെയ്യുന്നതാണ് നല്ലത് ബോട്ടോക്സ് കൊടുക്കുന്നതിനേക്കാൾ എഫക്റ്റ് ആണ് സർജറിക്ക് ലഭിക്കുന്നത് എൻഡോസ്കോപ്പിക് തൈറോ അരിറ്റിനോയിഡ് ആണ് നമ്മൾ ചെയ്തത് രണ്ടാഴ്ച കൊണ്ട് ശബ്ദം തിരികെ വരണം എന്നാണ് ഉറപ്പായും താരക്ക് ശബ്ദം വരും നടിയുടെ അവസ്ഥ വിശദീകരിച്ച് ഡോക്ടർ പറഞ്ഞു ഇത് ഒറ്റപ്പെട്ട രോഗാവസ്ഥയല്ല കേരളത്തിൽ തന്നെ ഈ രോഗം വന്ന പലരുമുണ്ട് വക്കീലന്മാരും ടീച്ചേഴ്സും അടക്കം പലരും അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല ജീവന ഭീഷണിയുള്ള അസുഖമല്ല പക്ഷെ കുറച്ച് പെയിൻഫുൾ ആണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് അതിന് സാധിക്കാതെ വരുമ്പോഴുള്ള പ്രശ്നവുമുണ്ട് അത്രമാത്രം രോഗാവസ്ഥയിലെ അനുഭവം വിശദീകരിച്ച് താരയും പറഞ്ഞു സീരിയലിൽ സജീവമായി വരവേയാണ് താര സർജറിക്ക് വിധേയയായത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി அல்சலாமா ஐ ஹாஸ்பிட்டல் ஹாஸ்பிட்டல் ரோட் பெருந்தல் மண்ணா